കാസർഗോഡ് മാണ്യ അയ്യപ്പവചന മന്ദിരത്തിൽ നടന്ന കവർച്ച കേസിൽ ഒരാൾ പിടിയിൽ. കർണാടക കസബ താലൂക്കിലെ കൊയില ആത്തൂരിലെ ഇബ്രാഹിം കലന്തർ എന്ന കെ ഇബ്രാഹിമിനെയാണ് ബദിയടുക്ക പോലീസ് പിടികൂടിയത്. 600,000 രൂപ വിലമതിക്കുന്ന വെള്ളിയിൽ തീർത്ത വിഗ്രഹവും വെള്ളി രുദ്രാക്ഷമാലയും പണവുമാണ് മാണ്യ അയ്യപ്പവചന മന്ദിരത്തിൽ നിന്നും കവർച്ച പോയത്. മാന്യ അയ്യപ്പവചന മന്ദിരത്തിൽ നിന്നും 600,000 രൂപ വിലമതിക്കുന്ന വെള്ളിയിൽ തീർത്ത വിഗ്രഹങ്ങളും വെള്ളി രുദ്രാക്ഷമാലയും പണവും കവർച്ച ചെയ്ത കേസിൽ ഒരാൾ പിടിയിൽ. കർണാടക കസബ താലൂക്കിലെ കൊയില ആത്തൂർ കളായി ഹൗസിലെ ഇബ്രാഹിം കലന്തർ എന്ന കെ ഇബ്രാഹിമിനെയാണ് ബദിയടുക്ക പോലീസ് പിടികൂടിയത്. നവംബർ 4 പുലർച്ചെയാണ് ഭജന മന്ദിരത്തിൽ കവർച്ച നടന്നത്. അന്ന് തന്നെ നെല്ലിക്കട്ട ഗുരുദേവ ക്ഷേത്രം, പൊയ്നാച്ചി അയ്യപ്പക്ഷേത്രം എന്നിവിടങ്ങളിലും കവർച്ച നടത്തിയ സംഘത്തിലും ഇബ്രാഹിം കലന്തർ ഉണ്ടായിരുന്നതായി സംശയിക്കുന്നുണ്ട്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച പരമ്പര തന്നെയാണുണ്ടായത്. കാസർഗോഡ് പോലീസ് സബ് ഡിവിഷനിലെ എടനീർ വിഷ്ണുമംഗലം ക്ഷേത്രത്തിലായിരുന്നു ആദ്യ കവർച്ച. ഈ കേസിലെ പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റു 3 കൂടി കവർച്ച നടന്നത്. പിന്നീട് കർണാടക ബണ്ട്വാളിലും 2 സമാനമായ രീതിയിൽ ക്ഷേത്ര കവർച്ച നടന്നിരുന്നു. പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് കാസർഗോട്ടെ ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കുവാൻ ഒരു സംഘം എത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചത്. ഇതേ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ജാഗ്രത പാലിക്കുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെ ഒരു സംഘം നമ്പർ പ്ലേറ്റില്ലാത്ത കാറിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ദൈഗോളിയിൽ വെച്ച് പോലീസിൻ്റെ പിടിയിലായിരുന്നു. മംഗളൂരു കൊടിയുള്ളാലിലെ ഫൈസൽ, തുംകൂർ കച്ചേരി മൊഗല്ലിയിലെ സയ്യിദ് അമാൻ എന്നിവരെ കയ്യോടെ പിടികൂടിയെങ്കിലും മറ്റു 4 ഓടി രക്ഷപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായ ഇബ്രാഹിം കലന്തർ എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മറ്റു 3 തെരച്ചിൽ തുടരുന്നുണ്ട്. സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ പിടികൂടിയിരുന്നു. ദൈഗോളിയിൽ നിന്നും രക്ഷപ്പെട്ട സംഘമാണ് 2024 ഫെബ്രുവരി 8 കർണാടക ബാങ്കിൻ്റെ അടിയനടുക്ക ശാഖ കൊള്ളയടിച്ചത്. അന്ന് അറസ്റ്റിലായ സംഘം പുറത്തിറങ്ങിയ ശേഷമാണ് പുതിയ കവർച്ചകൾക്ക് ഇറങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.